ഗേസ് അങ്ങനെ നമ്മുടെ പുതുപ്പുള്ളി സാധു നമ്മുടെ വണ്ടിയിലേക്ക് തടി കയറ്റാൻ വേണ്ടി തടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് തടി കയറ്റി വെച്ചിരിക്കുകയാണ് പുതുപ്പുള്ളി സാധു. ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ചേട്ടന്മാർ കയറ് കെട്ടാൻ വേണ്ടിയാണ്, കയറ് കെട്ടിട്ട് വേണം തടി ബാക്കി വണ്ടിയിലേക്ക് ശരിക്കും കയറ്റി വെക്കാൻ. കാരണം എന്നാ വെച്ചാൽ നല്ല നീളമുള്ള തടിയാണ് ബാക്കിലേക്ക്, അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിൽ കയർ കെട്ടിയിട്ട് ആണ് തടി തള്ളി ഫ്രണ്ടിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് വശം ഇരുത്തി പിടിക്കാൻ വേണ്ടിയാണ്. ബാക്കിലോട്ട് നല്ല നീളമുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ ഇരുത്തി പിടിച്ചില്ലെങ്കിൽ ബാക്കി വശം താന്ന് പോകുമ്പോൾ ഫ്രണ്ട് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗേസ്. പൊങ്ങി പോയി കഴിഞ്ഞാൽ ആനയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല, അതിന് വേണ്ടിയാണ് ഗേസ്. ഗേസ് ആന ഫ്രണ്ടിലോട്ട് തടി തള്ളി നീക്കി വെച്ചിരിക്കുകയാണ്. വക്കയെന്ന് വായിൽ നിന്ന് വക്ക എടുക്കിട്ടേക്കാണ് ആ ചേട്ടന്മാർ ചങ്ങല ബാക്കിലോട്ട് ഇടാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗേസ്, സെൻറ്ററിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് പൊക്കി വേണം തടി മുന്നോട്ട് തള്ളി വെക്കാൻ വേണ്ടി. നമ്മുടെ ബിനിച്ചേട്ടൻ മണ്ടി ആനയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ബിനിച്ചേട്ടനാണ് ആനയുടെ കടല ഗേസ്. ആന തടി ഫ്രണ്ടിലോട്ട് തള്ളി വിരിച്ചിരിക്കുകയാണ്. അതാണ് അനീഷ്, നമ്മുടെ പുതുപ്പള്ളി കേശവൻ്റെ രണ്ടാം പാപ്പനാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഒരു ഉത്സവപ്പറമ്പിൽ ആന അടയാൻ നിന്നപ്പോഴത്തേക്ക് അനീഷേട്ടനാണ് നമ്മൾ ആനയെ തടഞ്ഞു നിർത്തിയത്. അതുപോലെ ഒത്തിരി വൈറലായതാണ് ഗേസ് അനീഷേട്ടൻ. ഇത് അനീഷേട്ടനുണ്ട്, അനീഷേട്ടൻ തടിയുടെ മണ്ണെക്കുറിച്ചാണ് അനീഷ് പുതുപ്പള്ളി സാറിന് കഴിച്ചു വിടുവാണ് രണ്ടാം പാപ്പനാണെന്ന് തോന്നുന്നു അനീഷേട്ടൻ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്നാ വെച്ചാൽ ഞാൻ വണ്ടി ഇച്ചിരി റിവേഴ്സ് ഇട്ട് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഗേസ്. എനിക്ക് വണ്ടിയിൽ നിന്ന് വെളിയിലിറങ്ങി ഇന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി നല്ല ഇറക്കത്തിൽ നിന്നാണ് വണ്ടി ഇറക്കത്താണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ചേട്ടന്മാർ ഇറങ്ങാൻ തുടങ്ങി പറഞ്ഞ് വണ്ടി ഇറങ്ങരുത്, ആര തട്ടി തള്ളുമ്പോഴത്തേന് വണ്ടി ചിലപ്പോൾ മുന്നോട്ട് പോകും, പോയി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വണ്ടി ബ്രേക്ക് ചവിട്ടി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണ് ഗേസ്. ഫ്രണ്ട് ഇരുന്ന് ഞാൻ ബാക്കിലേക്ക് എടുക്കുകയാണ്. കണ്ടില്ല ഗേസ് ആ തടി പൊങ്ങി പോകുന്നുണ്ടല്ലേ, ആ ഫസ്റ്റ് ആ വലിയ തടി കയറ്റിയപ്പോഴത്തേന്. അതുകൊണ്ടാണ് അവർ ഫ്രണ്ട് കയറിട്ട് ഫ്രണ്ട് ഇരുത്തി പിടിക്കാൻ വേണ്ടി ഫ്രണ്ട് കയറിട്ടാൻ വേണ്ടിയാണ് ഈ രണ്ടാമത്തെ കയറി കടലി ഗേസ്. രണ്ടാമത്തെ തടിക്ക് ഫ്രണ്ട് പോയി ഫ്രണ്ട് ഇരുത്തി പിടിക്കുന്നുണ്ടോ, അങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇനി കയറ് വലിച്ചു കെട്ടും. വലിച്ചു കെട്ടുമ്പോഴത്തേന് തടി ഒത്തിരി പൊങ്ങി പോകാണ്ടോ കണ്ടില്ല ഗേസ്, തടി പൊങ്ങി പോകത്തില്ല. കയറ്റാൻ വേണ്ടി ആന എടുത്തുകൊണ്ട് വരുവാണ് ഗേസ്. ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടന്ന് പണിയായിരുന്നു, തടി വലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ട് ഗേസ്. എന്നെ ഓട്ടം വിളിച്ചപ്പോൾ ആന ലോഡ് കയറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞില്ല പുതുപ്പള്ളി സാധു നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് കയറ്റാൻ പോകുന്നത്.